വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫെ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫെ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫെ വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. അല്ലേ തന്നെ നാട്ടുകാർ മുന്നേ മൊത്തം എന്നെ നാട്ടി ചോദിച്ചേക്ക്. നിഹുമാർ മുന്നിൽ കൂടെ എന്നെ വിലയോ? അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഷർട്ട് എടുത്തിട്ടു. ഇവിടെ വന്നത് അവളെ കണ്ടത് ഒരു നിമിത്തമല്ലേ? അവൾ എനിക്കുള്ളത് തന്നെ അളിയാ. എന്റെ പൊന്നു കുഞ്ഞെ പറയുന്നുണ്ടെന്ന് തോന്നരുത്. ദൈവത്തെ ഓർത്തി പ്രേമത്തിലൊന്നും ചെന്ന് ചാടരുത്. വീട്ടുകാരെ പഠിപ്പിക്കാൻ വേണ്ടിരിക്കുന്നല്ലേ, നാലക്ഷരം പഠിച്ച് രക്ഷപ്പെടാൻ നോക്കടാ. ഞാൻ വർക്ക്ഔട്ട് ചെയ്തതിലെ ഏറ്റവും നല്ല കഥയാണ് തന്റെ. ഇത് നമുക്കങ്ങ് പ്രൊഡ്യൂസ് ചെയ്താലോ? തുടർ നീ കാര്യമായ സംസാരിക്കല്ലേ, എന്റെ റബറടി പോലല്ല, ഇത് സിനിമയാ, ഒരുപാട് റിസ്ക് ഉണ്ട്. എടാ നീ ഞാനും മാത്രമല്ല, നമ്മുടെ കോവിലണ്ടിയും ഒരുമിച്ച് നടക്കില്ലേ? ഇതിൽ കൂടുതൽ വേറെ എന്തോ വേണമല്ല. ഞങ്ങളുടെ ഭാവി എന്തെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടല്ലേ? ഞങ്ങളുടെ ഭാവി അറിയുന്നതിന് മുന്നേ ഞങ്ങൾക്കൊരു ഭൂതകാലം ഉണ്ടായിരുന്നു, അതായത് ഞങ്ങളുടെ പാസ്റ്റ് ലൈഫ്. അതൊന്ന് കണ്ടിട്ട് നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോവാം. രാവിലെ തൊട്ട് തുടങ്ങിയല്ലേ, നീ വീഴ്ത്തണ്ട. ഒന്നുമില്ലല്ലോ, എല്ലെങ്കിലും ഒന്ന് കൊള്ളിക്കാവും, കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. എൻ്റെ എയറൊക്കെ കറക്റ്റാ, പക്ഷെ കാറ്റ് പിടിക്കുന്നതാണോന്നൊരു ഡൗട്ട്. ഒരു കാര്യം ചെയ്യും, ആ പത്താമൻ തന്നെ ഒരു അഞ്ചാറ് ഉരുളം കല്ലും കൊണ്ടെടുത്ത് ഇപ്പൊ ശരിയാക്കി തരാം. ഒറ്റ കീറുന്നുണ്ടല്ലോ എടാ, നിനക്കെടുത്താ നീ പാറക്കല്ലുണ്ടല്ലോ, രാജമേശ്വരിക്ക് മെയ്ക്കാരൻ എടുത്തു കൊടുത്തിരുന്നേ, വൈകിട്ട് 300 രൂപ കിട്ടിയല്ലേ. എന്നിട്ട് ഇതുവരെ 10 പൈസ നിന്റെ കൈ കണ്ടിട്ടില്ലല്ലോ. കൂടുതലായിട്ട് ആൾക്കാർ കല്ലെടുക്കണം അറിയും. അതെ, നീ സാർ എറിയണ്ട, ഞാൻ അറിഞ്ഞോളാം. നീ ഏറ് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലോട്ടോ. ഇവിടെ കഴിഞ്ഞ ആഴ്ച നീ എറിഞ്ഞ ജോർജ് അച്ഛൻ്റെ തലയിലുണ്ടല്ലോ, 2 മൂവാണ്ട മാങ്ങാ പോലെ കിടക്കുന്നത്. ഞാൻ ഇവിടെ ചെല്ല്, അയാൾ വെച്ചിട്ടുണ്ട് നിന്റെ. പിന്നെ നിന്ന് ചെടുങ്ങാ കല്ലെടുക്കണം. എന്നാ ഞാൻ സത്യം പറയട്ടെ, രാവിലെ തൊട്ടെറിഞ്ഞത് വെറും ട്രയലായിരുന്നു. ഇനിയാണ് മോനെ എൻ്റെ ഏറി കുറച്ചങ്ങോട്ട് മാറി നിന്നേ. Thank you.
ബോസ് സുമ്മാവാ. ജോർജ് ചേട്ടൻ്റെ മാങ്ങയല്ല ചക്ക വരെ ഈ ബോസ് പറഞ്ഞത്. മുടി മാങ്ങ തൂക്കടേ. അതുകൊണ്ട് ക്ലാസ് തിരുന്നതിനുമ്പേ എത്തണം. എടാ സഞ്ജുവും ടീമൊക്കെ നമുക്ക് ഇവിടെ നന്നായി പണിയുന്നുണ്ട് കേട്ടോ. ടൂർണമെന്റിന് അവനെ തോപ്പിച്ച് ബാക്കി കാശടിക്കണം. എന്തായാലും അടുത്ത് നമ്മുടെ വരിങ്ങ അല്ലേ, അത് നമ്മൾ വിളിക്കും. എടാ അവന്റെ ഫ്രണ്ട് ഈ തോറ്റു കഴിഞ്ഞാൽ ജീവിച്ചിരുന്നൊരു കാര്യമില്ല. തോക്കുള്ള ടോണി ടൂർണമെന്റ് നമ്മളെ കൂട്ടുകളടിക്കും. ഈ മാങ്ങ എല്ലാം എടുത്തുണ്ടോ? ബാക്കി നമുക്ക് സൈക്കിളിൽ നിന്ന് കഴിക്കാം. ഫസ്റ്റ് പിടി കിഷോർ സാറിന്റെയാ. ഉള്ളിയൊക്കെ നൈസായിട്ട് ഡീൽ ചെയ്യാം. അത് ചെയ്യാം. പക്ഷെ ആ പി ടി വട്ടോനോട് ഫ്രണ്ടിൽ ചെന്ന് ചാടിയുണ്ടല്ലോ. ആദ്യം നമുക്ക് ഈ മതിലി ചെയ്യണം. എന്നിട്ടല്ലേ ഇന്നത്തേക്ക് ചാടേ. അയ്യോ അന്നല്ല കോറസും പാടിക്കൊണ്ട്. എടാ നിന്നെയൊക്കെ എവിടെ ആയിരുന്നു നീയൊക്കെ? എടാ നീയൊക്കെ കാരണം ഈ ക്ലാസിന്റെ മാനം പോയി, എന്റെ മാനം പോയി, ഈ സ്കൂളിന്റെ മാനം കൂടെ നീയൊക്കെ കളയോടാ. ഈ പ്രാവശ്യം നിന്നെ ഒന്നും വെറുതെ എടുത്തില്ല. നടക്കണേറ്റല്ലേ. എടാ നിന്നെപ്പോലുള്ള മൂന്നെണ്ണം ഈ ക്ലാസ്സിലുണ്ടെങ്കിൽ എനിക്ക് ഈ പ്രഷറല്ല അതിലും വലിയ അസുഖം വരും. അത് മനസ്സിലായോ? അതെന്താ ഞാൻ ചൂടായ അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? സുലു ആര്യൊക്കെ ലക്ഷ്മി ടീച്ചറിന്റെ അവിടെ ട്യൂഷന് വന്നു. അവിടെ വെച്ച് പറഞ്ഞ എന്ത് പറഞ്ഞു? കിഷോർ സാർ നല്ല ഹാൻസം ഗൈ ആണെന്നും സാറിന് ചിരിയാണ് നല്ല ഭംഗിയാണെന്നും പറഞ്ഞു. ഇംഗ്ലീഷ് ടീച്ചർ ആണെങ്കിലും സത്യമേ പറയൂ. പിന്നെ ഇത് സ്കൂളല്ല, സാറിന്റെ ലക്ഷ്മി ടീച്ചറിന്റെ താജ്മഹലാന്ന് ഇവിടെ പറഞ്ഞു. അല്ലേ നിങ്ങൾ നല്ല പിള്ളേരടാ, ഇനി നന്നായിട്ട് പഠിക്കണ കേട്ടോ. സാറേ ഏ ബാച്ചിലെ ലക്ഷ്മി ടീച്ചറുണ്ട്. സാറ് ചുമ്മാ നടന്നൊന്ന് തിരിച്ചു കാണിച്ചിട്ട് വാ. ടീച്ചറിന് രാവിലെ ഒന്ന് സന്തോഷമാട്ടെ. എന്നാ പിന്നെ ഒന്ന് നടന്നു വെച്ച് വരാല്ലേ. നിങ്ങള് ഞാൻ ഏറ്റവും സുഖാന്നോടാ. അല്ലെങ്കിൽ നീയേ വെറും സഞ്ജു സഞ്ജു സംസാരം നോക്കല്ലേ. നിന്റെ മിഡിൽ സ്റ്റെപ്പ് ഞാൻ ഇറങ്ങി വിളിക്കും കേട്ടോടാ. ആടാ നിന്നെ എതിരേൽക്കുമല്ലോ പൗർണമി.
കടുവാച്ചാക്ക വരുമ്പോഴേ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണ്ടേ? നാളെ വരുമ്പോ നീ കല്ലിപ്പ് കൊണ്ട് വരണേ, നീ കൊച്ചുള്ളി മൂന്നാലും സവളം കൂടെ വേണ്ട. ഈ ബാബ ഇന്നലെ വീട്ടിൽ പോയില്ലടാ, എന്തൊരു വാങ്ങി ശരിയെ കൊടുക്ക. എന്തുവാ പിച്ചർ അബി തേക്കോല ബായി, എന്റെ പുറകളിച്ച് പൊടിക്കാനുള്ള പരിപാടിയാണോ? കാണു ഹലോ മുട്ട ഒഴിച്ച് തരും. സഞ്ജിനു എടുത്താലോ? എടാ എല്ലാരും പഠിക്കടാ. അതെ, എന്റെ വാപ്പ ഗൾഫിന് വലിയൊരു ടി വി കൊണ്ടുവരും. വലിയൊരു ടി വിയോ? വലിയ ടി വി എന്ന് വെച്ചാ ഒരു 100 ഇഞ്ചൊക്കെ ഉണ്ട്. 100 ഇഞ്ചോ? ഇത്തിരി കുറയ്ക്കാൻ പറ്റുമോ? ഒരു 75-70 ഒക്കെ ഉണ്ട്. ഇനി എന്റെ വീട്ടിലെ ഫ്രിഡ്ജ് കണ്ടിട്ടുണ്ടോ? ആ കണ്ടിട്ടുണ്ട്. ആ ഉണ്ടല്ലോ, പിന്നെന്താ ഏടെയായിട്ട് നിനക്ക് എന്നോട് ഒരു പുച്ഛം കൂടുന്നുണ്ട്. ആ ഓക്കെ, അത് ശരി. പടം വരയ്ക്കുമായിരുന്നു ഞാൻ കരുതി. പഠിക്കാന്ന് പഠിക്കേ പോടാ. ഇതോ ബി ക്ലാസ്സിലെ രമ്യ. നന്നായിട്ടില്ലേ? ഇതോ രമ്യോ. മക്കളെ, കിഷോർ സാറ് താജ്മഹൽ കാണാൻ പോയ സ്ഥിതിക്ക് ഇന്ന് ഈ പീരീഡ് വരൂല. താജ്മഹൽ കാണാനോ? ആ താജ്മഹൽ വരൂലെന്ന് പറഞ്ഞാ വരൂല. അപ്പൊ നമുക്ക് ടൂർണമെന്റിന്റെ ബാക്കി കളിക്കാം. അവന്മാരല്ലേ പറഞ്ഞേക്കണേ എന്തേലും മുട്ടം പൊടി ഒപ്പിച്ചിട്ടുണ്ടാവും. മുക്കും തുറന്ന് ചിരിക്ക, 15 മാർക്ക് മേടിക്കും. അവളൊരു ഷോ. എടി എന്തായാലും ഈ വട്ടം ടൂറിന് താജ്മഹലിൽ തന്നെ പോണം. എന്ത് രസമല്ലേ കാണാൻ. നീ കണ്ടുണ്ടോ താജ്മഹൽ? ആ കണ്ടിട്ടുണ്ട്. ശരിക്കും കണ്ടുണ്ടോ? സത്യം പറഞ്ഞു തള്ളരുത്. കാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. ഏതോ ഹൈര ഹൈര ഹൈരബാ ഹൈര ഹൈര ഹൈരബാ 50 kg താജ്മഹൽ സഞ്ജു പാട്ട് പാടി കൊടുക്കുന്ന സമയമില്ല, എനി ജിമാ കളിക്കാം. സഞ്ജു നീ തോക്കാൻ റെഡി ആക്കി? തോക്കില്ല മക്കളെ, സഞ്ജുവിനെ തോപ്പിക്കാൻ ആവില്ല മക്കളെ. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക്ക് വിളയ്ക്കാൻ കൊല്ലന് 16 പെൺപെണ് കൊടുത്തവൻ ആര്? നിന്റെ തന്താ കളി. സുനു സ്കോർ എന്താ? 65 അടിച്ച നിങ്ങൾ ജയിക്കും. 65 ഒക്കെ ഞങ്ങൾ കൂട്ടുകാരടിക്കും. സഞ്ജു നീ കാശെടുത്ത് എന്നാ ആദ്യം നിങ്ങൾ ജയിക്ക്. ഏ വേണ്ട, ഇത് ഞാൻ തന്നെ സെറ്റ് ആയിക്കോളാം.
ബഹളാടാ ഇത്. ഒരു നോട്ടീസ് ഉണ്ട്, സെന്റ് ജോസഫ് സ്കൂളിൽ പോയി തല്ലുണ്ടാക്കിയ പ്രഭു, ടോണി, റാഷിദ് നിങ്ങളെ മൂന്ന് പേരെയും പി ടി മാഷ് വിളിക്കുന്നുണ്ട്. ആരാ സാർ വിളിക്കുന്നത്? പി ടി മാഷ്. നിങ്ങളെല്ലാരും ഞങ്ങളുടെ ചന്തിക്ക് വേണ്ടി മുട്ടിപ്പോയ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കൂലേ? ഒന്ന് മാറി. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ചാൽ 1 lakh ഡെമോ അക്കൗണ്ടിൽ കിട്ടും. 30 clap എന്ന പ്രൊമോ കോഡ് ഉപയോഗിച്ചാൽ ഡെപ്പോസിറ്റിൽ 30% ബോണസും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ട്രേഡ് ആൻഡ് ഏൺ.